ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആക്രോശിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ദൈവങ്ങളെ അവർ തെയ്യങ്ങളെന്ന് വിളിച്ചു. എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രത്തിൽ അടിച്ചമർത്തലുകളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും ചരിത്രങ്ങളുണ്ടാവും. പ്രാചീന സമൂഹങ്ങളിൽ നിലനിന്ന വീരാരാധനകളെ പലതിനെയും ഇങ്ങനെ ചരിത്രവൽക്കരിച്ചു വേണം നാം വായിച്ചെടുക്കാൻ. ചെറുത്തുനിൽപ്പിനായി മനുഷ്യൻ അവൻ്റെ ചിന്തകളെ അവൻ്റെ വികാരങ്ങളെ പല രീതിയിൽ ആവിഷ്കരിച്ചു. അവ ചിത്രങ്ങളായും പാട്ടുകളായും ആട്ടങ്ങളായും പ്രകടിതമായി. ഈ ഒരു ചരിത്ര ഭൂമികയിൽ നിന്നുകൊണ്ട് വേണം വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തെ നോക്കിക്കാണാനും വിലയിരുത്താനും. ദൈവം എന്ന വാക്കിന് വടക്കേ മലബാറിൽ നിലനിൽക്കുന്ന ഒരു ഭാഷാഭേദമാണ് തെയ്യം എന്ന പദം. ഈ വീഡിയോയിൽ ചുടല ഭദ്രകാളി തെയ്യം, ഗുളികൻ, പൊട്ടൻ തെയ്യം എന്നീ തെയ്യക്കോലങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ തിരുവില്ലാമലയിലെ ഐവർമഠം ശ്മശാനത്തിൽ എല്ലാ വർഷവും ധനുമാസത്തിൽ ഈ തെയ്യക്കോലങ്ങൾ വന്ന് കളിയാട്ടം നടത്താറുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ കളിയാട്ടം കാണാനായി ഐവർ മഠത്തിൽ എത്തിച്ചേരുന്നത്. ശ്മശാനത്തിൽ കുടികൊള്ളുന്ന തെയ്യമാണ് ചുടല ഭദ്രകാളി തെയ്യം. ഇത് സാധാരണ കാവുകളിലല്ല കെട്ടിയാടുന്നത്. വടക്കേ മലബാറിലെ പഴയ ഗ്രാമങ്ങളിലെ ഭദ്രകാളിയുടെ ഉഗ്ര രൂപമാണ് ചുടല ഭദ്രകാളി തെയ്യം. പരമശിവനുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകൾ ചുടല ഭദ്രകാളി തെയ്യത്തിന് പറയാനുണ്ട്. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ നാരായണത്വ ഭ്രാന്തൻ്റെ ഐതിഹ്യത്തിലും ചുടല ഭദ്രകാളിയെക്കുറിച്ച് പരാമർശങ്ങൾ കാണാം. പരമശിവൻ ചണ്ഡാലവേഷധാരിയായി വന്ന് ശങ്കരാചാര്യരെ ചോദ്യം ചെയ്യുന്ന തെയ്യമാണ് പൊട്ടൻ തെയ്യം. ജാതി വ്യവസ്ഥയെ നേർക്കുനേർ നിന്ന് ചോദ്യം ചെയ്ത ചണ്ഡാലന്മാരുടെ ധൈര്യത്തെപ്പോലും ദൈവങ്ങൾക്ക് പതിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം ഈ കഥയ്ക്ക് പിന്നിലുണ്ട് എന്ന് പറയാതെ വയ്യ. ചണ്ഡാലൻ ശങ്കരാചാര്യരോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ തെയ്യത്തിൻ്റെ ഈ പാട്ടുകളിലൂടെ ഈ വരികളിലൂടെ അവർ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. നാങ്കളെ കൊത്തിയാലും ചോരല്ലേ ചോറേ, നിങ്ങളെ കൊത്തിയാലും ചോരല്ലേ ചോറേ. ചോറേ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണനെയാണ് സംബോധന ചെയ്യുന്നത്. കാവുകളിലും തറവാടുകളിലും ചില വീടുകളിലും നേർച്ചയായി കെട്ടിയാടുന്ന തെയ്യമാണ് പൊട്ടൻ തെയ്യം.
ചെമ്പകം, പുളിമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ച് മേലേരി ഉണ്ടാക്കുന്നു. ആ മേലേരിയിലാണ് പൊട്ടൻ തെയ്യം മാറി മാറി ഇരിക്കുകയും കിടക്കുകയും ചെയ്യുക. പൊട്ടൻ തെയ്യം വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി തോറ്റം പാടി തുടങ്ങുന്ന സമയത്ത് തന്നെ മേലേരിക്ക് വേണ്ട മരങ്ങൾ കൂട്ടിയിട്ട് കനലിരിക്കുന്ന പ്രവൃത്തി തുടങ്ങും. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിയാവുമ്പോഴേക്കുമാണ് ഈ മേലേരിയുടെ പ്രവർത്തനം പൂർണ്ണമാവുക. ആ കനലിൽ പുലർച്ചെ മാറി മാറി ഇരുന്നും കിടന്നുമാണ് പൊട്ടൻ തെയ്യം കെട്ടിയാടുന്നത്. ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന പ്രധാനപ്പെട്ടൊരു തെയ്യമാണ് ഗുളികൻ തെയ്യം. പരമശിവൻ്റെ കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് ഉണ്ടായ തെയ്യമാണ് ഗുളികൻ. ഉത്തര കേരളത്തിലെ മലയ സമുദായക്കാർ ഗുളികനെ കുല ദേവതയായി കണ്ട് ആരാധിക്കുന്നു. ക്ഷിപ്ര പ്രസാദിയാണ് ഗുളികൻ. ഗുളികൻ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും പൊതുവായി കാണുന്ന ഗുളികൻ്റെ ചമയം കുരുത്തോലയാണ്. മുഖത്ത് മുഖപ്പാള ധരിക്കും, മാറിൽ അരിച്ചാന്ത് അണിയും. ഉത്തര കേരളത്തിൽ 100 ഗുളികൻ തെയ്യങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആക്രോശിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ദൈവങ്ങളെ സാധാരണ മനുഷ്യൻ തെയ്യങ്ങളെന്ന് വിളിച്ചു. മറ്റ് ദൈവങ്ങൾ ശ്രീകോവിലിനകത്ത് അയിത്തമാചരിച്ചിരിക്കുമ്പോൾ തെയ്യങ്ങൾ പുറത്ത് മനുഷ്യരുടെ ഇടയിൽ നിറഞ്ഞാടി. ഈ ആരാധനയുടെ ജനകീയ സംസ്കാരം നിലനിർത്തേണ്ടതും നിലനിൽക്കേണ്ടതും നമുക്ക് അനിവാര്യമാണ്. മറ്റൊരു എപ്പിസോഡുമായി വില്ലേജ് സഫാരി
നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.